ആ ഒരു ഘട്ടത്തിൽ മതി. ഇത് ഫുൾ ടൈം 5 വർഷം അവിടെ നിൽക്കുന്നു, മോഡി അവിടെ വരുന്നു. മാത്രമല്ല സുരേഷ് ഗോപിന് ആളുകൾ കാണുന്നത് ബി ജെ പിക്കാരെന്ന് ഉപരിയായിട്ട് നല്ല മനുഷ്യൻ തിരിയില്ല. അത് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് വെച്ചാൽ ഈ ഹമാസും പിന്നെ ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിൽ ആരാ ജയിച്ചത് മഞ്ജുഷ്? ഞാൻ മനസ്സിലാക്കിയുള്ളത് ഇസ്രായേലാണേ. അപ്പോൾ പക്ഷേ അവിടെ ഹമാസ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേൽ പേടിച്ചോണ്ടി പേടിച്ചോടിയെന്നൊക്കെ പറയുന്ന ചില മാധ്യമങ്ങളുണ്ടല്ലോ, അവരവിടെ നിരന്തരം സുരേഷ് ഗോപിക്കെതിരെ ന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക. സുരേഷ് ഗോപി തുമ്മിയാ പ്രശ്നം, ഭക്ഷണം കഴിച്ചില്ല പ്രശ്നം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവർക്ക് പേടി കുടുങ്ങി എന്നുള്ളതാണ്. എനിക്ക് കിട്ടുന്ന ഒരു ഒരു അവിടുത്തെ ഒരു പൾസ് അനുസരിച്ചിട്ട് സ്ത്രീകളുടെ യുവാക്കളുടെ ഇടയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വരും. പിന്നെ വേറെ ചില ആളുകൾ, ചില യൂട്യൂബേഴ്സ് അത് സുരേഷ് ഗോപി എന്ത് ചെയ്താലും അതിനെ കോമഡി ആക്കും. ഇത് നിങ്ങൾ ഇന്നത്തെ പേടിക്കും. നിങ്ങൾ അവിടെ ത്രികോണ മത്സരമല്ല, അവിടെ രണ്ടു പേരും തമ്മിലാണ് മത്സരം, സുനിലും പിന്നെ ഇയാളുമായിട്ട് മുരളിയായിട്ട്. പിന്നെ നിങ്ങൾ ഈ സുരേഷ് ഗോപി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ സുരേഷ് ഗോപി ഇപ്പോൾ ഞാൻ അതായത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് സുരേഷ് ഗോപി സാധ്യത ഉണ്ട്, ഇപ്പോൾ ശക്തമായ എഡ്ജ് ഉണ്ടെന്ന്. എനിക്ക് ഇവരുടെ പേടിയാണെന്നു വേറെ എനിക്ക് വേറെ അങ്ങനെ ആണെന്നുള്ളൂ. പക്ഷേ ഇവരുടെ പേടി ഭയങ്കര. പക്ഷേ ഈ കണക്കിലെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ തൃശ്ശൂരേക്കാൾ സാധ്യത തിരുവനന്തപുരത്താണ്. അല്ല അത് അത് സുഹൃത്ത് മുമ്പ് പറഞ്ഞില്ല, തൃശ്ശൂർ തിരുവനന്തപുരം സുഹൃത്ത് ചർച്ച പറഞ്ഞിട്ട് തിരുവനന്തപുരം എന്ന് വെച്ചാൽ അത് അവരുടെ എ ക്ലാസ് മണ്ഡലമാണ്. തൃശ്ശൂർ എങ്ങനെയാണ്, അത് സുരേഷ് ഗോപി വന്നതുകൊണ്ട് ഒരു എ ക്ലാസ് മണ്ഡലമായസല്ല. ആ സുരേഷ് ഗോപി എന്നുള്ള ആ ഒരു കൾട്ടിന്, ആ സൂപ്പർ സ്റ്റാറിന്, നല്ല മനുഷ്യന് കിട്ടുന്ന ഒരു അംഗീകാരമാണത്. അത് ചില സമയങ്ങൾ ആളുകൾ തീരുമാനമെടുക്കും, അതായത് ചില ആളുകൾ അങ്ങ് ജയിപ്പിക്കണം. അത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ ഇങ്ങനെ, അത് ആളുകൾക്കൊരു അവരുടെ നിസ്സഹായവസ്ഥയിൽ നിന്ന് ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടാവുന്നതാണ്. ഈ രീതിയിൽ ഒരു മനുഷ്യനെ തോൽപ്പിക്കണമെന്ന് നമ്മൾ കണ്ടത് സകല എന്താണ് പറയുക, വെറുക്കപ്പെട്ടവരും ചേർന്ന് വി എസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പുറത്തുള്ള പാർട്ടിക്ക് പുറത്തുള്ള സകല വെറുക്കപ്പെട്ടവരും അന്ന് ജനം വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കൊടുത്തു. ആ രീതിയിൽ സകല വെറുക്കപ്പെട്ടവന്മാരും ഇന്ന് ഈ സുരേഷ് ഗോപിക്കെതിരെയാണ്. അതാണ് ഒരു ഒരു വല്ലാതെ പ്രശ്നം. പിന്നെ രണ്ട് അവിടെ തിരുവനന്തപുരത്ത് തൃശ്ശൂർ, ഇപ്പം തൃശ്ശൂർ പറഞ്ഞു, ഞാൻ തൃശ്ശൂർ ഇരിക്കുന്ന ആളാണ്, എന്റെ അത്ര എന്തായാലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇതാവുന്നില്ല. പക്ഷെ ഇവിടെ 2019 വന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അല്ല ഇത്തവണ, ഇത്തവണയുടെ ബി ജെ പി വെറും ബി ജെ പി നേതാവാണ് അദ്ദേഹം. മറ്റേത് 2019 താരാപഥത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരു ചലച്ചിത്ര നടനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള നടൻ. അന്ന് അദ്ദേഹത്തിന് ബി ജെ പിയെ ഗ്ലാമറിനെക്കാട്ടിലും കൂടുതൽ ഒരു സിനിമാ നടന്റെ ഗ്ലാമർ ആയിരുന്നു. ഇന്ന് അദ്ദേഹം ബി ജെ പിയുടെ തനി ബി ജെ പി നേതാവായിട്ടും ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബി ജെ പിയുടെ ആലോചിക്കണം, 2014 ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീശന് കിട്ടിയത് 100,000+ വോട്ടുകളാണ്. 2019 പരമാവധി കിട്ടി ശബരിമല ഉൾപ്പെടെ വിഷയം വന്നപ്പോൾ ആദ്യമായി ഇറങ്ങിയ സുരേഷ് ഗോപിക്ക് 200,000+ വോട്ടുകൾ കിട്ടി, അത് പരമാവധിയാണ്. അതിപ്പോ ഇല്ലല്ലോ. പിന്നെ ഇവിടെ കെ മുരളീധരൻ മത്സരിക്കാമെന്ന് എന്തുകൊണ്ടാണ്? കെ മുരളീധരൻ മത്സരിക്കാമെന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ്, തർക്കം വേണ്ട, രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിന് വിജയം കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് തൃശ്ശൂരിലുള്ള വോട്ടർമാർക്കും രാഷ്ട്രീയം അറിയുന്ന ശ്രീജിത്തിനും അറിയാം, ഫക്രുദ്ദീനും അറിയാം. പക്ഷെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് അറിയില്ല. ഈ കാര്യം അവിടെ ആണെങ്കിൽ കഴിഞ്ഞ തവണ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സുനിൽ അവിടെ തൃശ്ശൂർ, സുനിൽ അവിടെ ഉണ്ടായിരുന്നു സത്യ. അങ്ങനെയാണ് ദിവാകരൻ ഇവിടെ അതിലും ശക്തമായിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. നമ്മുടെ ദിവാകരൻ അങ്ങ് ഏൽപ്പിച്ചാൽ പോരെ. സി സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 10-40 വർഷം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, കേരളത്തിൽ എത്ര പ്രമാദമായ കേസുകളാണ്, ഇതിൽ എത്ര കേസുകൾ പ്രതികൾ പ്രോപ്പർ ശിക്ഷിക്കപ്പെട്ടു, ഇവിടെ എന്തൊക്കെ കുംഭകോണങ്ങൾ എന്തു, ഏത് കൃത്യമായ അന്വേഷണം ഫലം കണ്ടു. ഇങ്ങനെ മലയാളിക്ക് ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ കേസ് വരെയുള്ള കേസുകളിൽ മലയാളിക്കുള്ള ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ്സാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവസ്ഥ. നാളെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ കോളേജുകളിൽ പഠിക്കാൻ പോകും, അവിടെ ഏത് വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ, അവർക്കും ഇതേ അനുഭവം വരും. അന്നപ്പം നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മാറണമെങ്കിൽ ഒരു ഷോക്ക് കേരളത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഷോക്ക്, ഇങ്ങനെ യുവാക്കൾക്ക് അവസരം കൊടുക്കാത്തതിൻ്റെ ഒരു ഷോക്ക് പണ്ട് മലയാളി കുറച്ച് മുമ്പ് മലയാളികൾ കൊടുത്തു. അതെന്തിനു ബൽറാമിൻ്റെ വിജയം തൃത്താലയിലുള്ള ആ അതിന് പുറത്ത് LDF വരെ കൂടുതൽ യുവാക്കൾക്ക് ഒരു പൊതുവെ കൊടുക്കാറുണ്ട്. കൂടുതൽ യുവാക്കൾക്ക് തൃശ്ശൂർ പിന്നെ പാലക്കാട് മേഖലയിലൊക്കെ തൃശ്ശൂരൊക്കെ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കേണ്ടായി. അതേപോലെ സുരേഷ് ഗോപിയുടെ കൊടുക്കുക ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിജയം ഒരു ഷോക്കായിരിക്കും. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നും, ഈ പണ്ട് ഇടതുപക്ഷക്കാർ പറയുന്ന അല്ലെങ്കിൽ BJP കഴിവിലൊക്കെ പരസ്പരം പറയുന്ന ഒരു ഒത്തുതീർപ്പ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ കോൺഗ്രസ്സുകാർ, ജനം പ്രതിരോധിക്കും, ജനങ്ങൾക്ക് ആയുധെടുക്കാനും മടി ഉണ്ടാവും. കാരണം CRPSയും മറ്റ് കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ ജനം പ്രതികരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായി. കാരണം BJP വേണേൽ വോട്ട് ചെയ്യും, വേണേൽ SDPIക്കും വോട്ട് ചെയ്യും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സുരക്ഷ വേണ്ടതെന്ന് ജനങ്ങൾ അങ്ങനെ ഒരു ഫീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപിനെ പറഞ്ഞാൽ എന്താ പറയുക, ഊതി വികപ്പിച്ചാലേ ശരിക്കും അയാൾ ജീവിത അയാൾ ഏറ്റവും വലിയ കുറ്റം നിങ്ങൾ പറഞ്ഞാൽ പക്വതയില്ല. സി അയാൾ ഇപ്പോക്കാറ്റല്ല, അച്ഛൻ മരിച്ചാലും അച്ഛൻ മരിച്ചു ഹാ ഹാ എന്നൊന്ന് ചിരിച്ചുകൊണ്ടിരിക്കലാണോ വേണ്ടത്? അതല്ലല്ലോ, അച്ഛൻ മരിച്ചെന്നൊക്കെ അറിയും നമ്മൾ. നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ ശക്തമായിട്ട് അത് പ്രകടിപ്പിക്കും. അതാണ് പച്ചയായ മനുഷ്യൻ. അയാൾ അങ്ങനെയുള്ള പച്ചയായ മനുഷ്യൻ ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, അയാൾ ഡാൻസ് ചെയ്യും, അയാൾ ഡാൻസ് ചെയ്യണം, അയാൾ സിനിമയുടെ നായകൻ ഡാൻസ് ചെയ്യും, പിന്നെ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടല്ലേ, നമ്മളൊക്കെ സ്വകാര്യമായിട്ട് ഡാൻസ് ചെയ്യാറുണ്ടല്ലേ. ഓപ്പണായിട്ട് ഈ വീഡിയോന് മുന്നിൽ കളിക്കാൻ നിങ്ങൾക്ക് പേടിയില്ല, കാരണം നിങ്ങൾക്ക് ആളുകൾ കണ്ടാൽ മോശമായിരിക്കും. സുരേഷ് ഗോപിക്ക് അതില്ല.
അയാളെ എക്സ്പ്രഷൻ എന്താണോ അത് അയാൾ പ്രകടിപ്പിക്കുന്നു. അത് പച്ചയായ മനുഷ്യൻ, അത് അഭിനയിക്കാൻ അയാൾക്ക് അറിയില്ല. അത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ഗുണവും. ശരി.